മൾട്ടിപ്ലൈ എ നമ്പർ ബൈ ഫൈവ്, അതായത് ഒരു നമ്പറിനെ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ട്രിക്ക്. മൾട്ടിപ്ലൈ എ നമ്പർ ബൈ ഫൈവ്, അഞ്ച് കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിക്ക്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്ന നമ്പർ ഈവൻ ആണോ ഓഡ് നമ്പർ ആണോ എന്നുള്ളത് നോക്കണം. അപ്പം ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഓഡ് നമ്പർ ആണെങ്കിൽ രണ്ടിനും രണ്ട് രീതിയിലാണ് വരുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് 24 64 × 5 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം 24 64 × 5 ഈവൻ നമ്പറാണ്, 24 64 എന്നുള്ളത് ഈവൻ നമ്പറാണ്. അപ്പം എന്താ ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് 1 24 64 ÷ 2 ഇതിൻ്റെ നേർപ്പാകുന്നത് 24 64 ÷ 2 സിമ്പിളല്ലേ. 1 2 3 2 ഓക്കെ. ദെൻ സ്റ്റെപ്പ് 2, ആഡ് 0 ഇൻ ലാസ്റ്റ്. അപ്പം ആൻസർ എന്താ വരിക, 1 ഇതിനോട് ലാസ്റ്റ് 0 ആഡ് ചെയ്ത് കൊടുക്കും. 1 2 3 2 0 ആൻസർ. സിമ്പിൾ സിമ്പിളല്ലേ. ദെൻ ഇനി അതേപോലെ ഇനി ഓഡ് നമ്പറാണ് നമുക്ക് തന്നത്. ഓഡ് നമ്പറാണ് നമുക്ക് തന്നതെങ്കിൽ 37 75 37 75 × 5 എന്താ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് 1, 37 75 − 1 ÷ 2 അതായത് 37 74 പകുതി, 37 74 പകുതി കാണാം. 37 74 പകുതി 1887 ശേഷം ഈ പിന്നെ ഈവൻ നമ്പറിൽ നമ്മൾ 0 ആയിരുന്നു കൂട്ടിയത്, എന്നാൽ ഓഡ് നമ്പറിൽ ആഡ് 5 ഇൻ ലാസ്റ്റ്, അതായത് ഇതിൻ്റെ ലാസ്റ്റിൽ 5 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ആൻസർ എന്താ വരിക, ആൻസർ 1887 ലാസ്റ്റ് 5 ആണ്, 18 875. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ 5 കൊണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഈ തന്ന നമ്പർ ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ നോക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ തന്ന നമ്പറിൻ്റെ പകുതി കാണുക, എന്നിട്ട് ലാസ്റ്റ് ഒരു 0 ഇട്ട് കൊടുക്കുക. ഈ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ തന്ന നമ്പറിൽ നിന്ന് 1 കുറച്ചിട്ട് അതിൻ്റെ പകുതി കാണുക, എന്നിട്ട് അവസാനം ഒരു 5 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഈവൻ നമ്പറും ഓഡ് നമ്പറും. അപ്പം രണ്ടാമത്തെ ട്രിക്ക് എന്തായിരുന്നു, എ നമ്പർ ഈസ് മൾട്ടിപ്ലൈ ബൈ 5, അഞ്ച് കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറിൻ്റെ ട്രിക്കാണ് നമ്മൾ രണ്ടാമത്തത് പറഞ്ഞത്. ഓക്കെ അല്ലേ. ട്രിക്ക് നമ്പർ 3,